നമസ്കാരം. പ്രകൃതിയെ കൊന്നുതിന്ന് കോടികൾ കൊയ്യാൻ മന്ത്രിയും മകനും പരിവാരങ്ങളും, ചോദ്യം ചെയ്യാൻ ആരുമില്ല. കേരള സർക്കാർ എല്ലാത്തിനും ഒത്താശ ചെയ്തു കൊടുക്കുന്നു. മകൻ ജെയ്സൺ ഡയറക്ടറായ കമ്പനിയുടെ വിവാദ ആയുർവേദ റിസോർട്ട് ഉദ്ഘാടനം ചെയ്ത് മന്ത്രി ഇ പി ജയരാജൻ എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആയുർവേദ റിസോർട്ടിനായി കുന്നിടിച്ചു നിരത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മുൻപ് വളരെയധികം വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരുന്നത്. മന്ത്രി ജയരാജൻ ഉദ്ഘാടകനായ ചടങ്ങിൽ കണ്ണൂർ ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായ കെ പി സി സി നിർവാഹക സമിതി അംഗം മമ്പറം ദിവാകരനും പങ്കെടുത്തു. മമ്പറം ദിവാകരൻ പാർട്ടിയുടെ അനുമതിയില്ലാതെയാണ് ചടങ്ങിൽ പങ്കെടുത്തത് എന്നാണ് പുറത്തുവരുന്ന വിവരം. മൊറാഴ ഉടുപ്പകുന്ന് ഇടിച്ചു നിരത്തിയാണ് ഇ പി ജയരാജന്റെ മകന്റെ പേരിലുള്ള ഈ റിസോർട്ട് നിർമ്മിച്ചത്. ഇതിനെതിരെ ഇടതനുകൂല സംഘടനയായ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തന്നെ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. പാരിസ്ഥിതിക ആഘാതം സംബന്ധിച്ചായിരുന്നു പരാതി നൽകിയത്. ജയരാജന്റെ മകൻ ജെയ്സണൊപ്പം വൻ വ്യവസായികളും ഈ റിസോർട്ടിന് പിന്നിൽ പങ്കാളികളാണെന്നാണ് ലഭിക്കുന്ന വിവരം. റിസോർട്ടിന് സി പി എം ഭരിക്കുന്ന ആന്തൂർ നഗരസഭയാണ് നിർമ്മാണാനുമതി നൽകിയത്. നിർമ്മാണത്തിലെ നിസ്സാരമായ ചട്ടലംഘനം ആരോപിച്ച് പ്രവാസി വ്യവസായി സാജൻ പാറയിലിന്റെ കൺവെൻഷൻ സെന്ററിന് അനുമതി നിഷേധിച്ചതും ഇതേ ആന്തൂർ നഗരസഭയാണ് എന്നതാണ് വിരോധാഭാസം. ഇതേ തുടർന്ന് സാജന്റെ ആത്മഹത്യ രാഷ്ട്രീയ വിവാദമായപ്പോൾ ഈ റിസോർട്ടും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിലാണ് റിസോർട്ട്. ഇ പി ജയരാജന്റെ മകൻ ജെയ്സണും വ്യവസായിയായ കളത്തിൽ പാറയിൽ രമേശ് കുമാറും ചേർന്നാണ് കമ്പനി രൂപീകരിച്ചത്. ജെയ്സൺ ചെയർമാനും രമേശ് കുമാർ മാനേജിംഗ് ഡയറക്ടറുമാണ്. 25 ലക്ഷം രൂപയുടെ 2500 ഓഹരികളാണ് ഇ പി ജയരാജന്റെ മകനുള്ളത്. കണ്ണൂരിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ കാതിരിയും ഡയറക്ടർ ബോർഡിലുണ്ട്. വൻ വ്യവസായികളടക്കം 7 പേരാണ് ഡയറക്ടർമാർ. 2016 ഒക്ടോബർ 27 ആന്തൂർ നഗരസഭ റിസോർട്ടിന് കെട്ടിടാനുമതി നൽകിയത്. പുതുതായി നഗരസഭ രൂപീകരിച്ച് ഒരാഴ്ചയ്ക്കകമായിരുന്നു ഈ കെട്ടിടാനുമതി നൽകൽ. ആന്തൂർ നഗരസഭയിൽ പ്രതിപക്ഷം ഇല്ല എന്നതും ഈ തട്ടിപ്പിന് ഒരു കാരണമാണ്. ഉടുപ്പകുന്ന് പൂർണ്ണമായും ഇല്ലാതാകുന്നതിലെ പാരിസ്ഥിതിക ആഘാതം പഠിക്കണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. കുടിവെള്ളക്ഷാമൻ രൂക്ഷമായ പ്രദേശത്ത് 2 വൻകിണറുകളും 2 കുഴൽക്കിണറുകളും റിസോർട്ടിനായി നിർമ്മിച്ചിട്ടുണ്ട്. പരാതി പ്രകാരം കലക്ടർ തളിപ്പറമ്പ് തഹസീൽദാരോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും പാരിസ്ഥിതികാഘാതം പഠിക്കാൻ ജിയോളജി വകുപ്പിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ തുടർ നടപടി ഒന്നും തന്നെ ഉണ്ടായില്ല. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ, ജെയിംസ് മാത്യു എം എൽ എ, ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ തുടങ്ങിയ സി പി എം നേതാക്കളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. എന്നാൽ താൻ ചെയർമാനായ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണാശുപത്രി കെട്ടിടത്തിന്റെ കരാറുകാരനായ കെ പി രമേശ് കുമാർ എം ഡി ആയ കമ്പനിയുടെ ചടങ്ങിലാണ് പങ്കെടുത്തതെന്നാണ് മമ്പറം ദിവാകരൻ പറയുന്നത്. പ്രകൃതിയെ കൊള്ളയടിക്കുന്ന, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഇത്തരം കാബാലികന്മാർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന, എല്ലാവിധ തട്ടിപ്പിനും കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ നമുക്കുള്ളത് എന്നോർക്കുമ്പോൾ ലജ്ജിച്ച് തല താഴ്ത്താനേ നിവൃത്തിയുള്ളൂ. പ്രകൃതിയെ നശിപ്പിച്ച് കോടികൾ കൊയ്യാൻ രാഷ്ട്രീയക്കാർ തുനിഞ്ഞിറങ്ങുമ്പോൾ ഈ കേരളത്തിന്റെ ഭാവി എവിടേക്കാണ് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.